ഈ ഒരു ഫസ്റ്റ് കിറ്റ് അദ്ദേഹം താങ്കളുടെ എനിക്ക് തോന്നുന്നു കോട്ടയം കുഞ്ഞച്ചനായിരിക്കും 90s. കോട്ടയം കുഞ്ഞച്ചൻ എന്ന ഹിറ്റ് സിനിമ മലയാളത്തിൽ ആർക്കും മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ്. മമ്മൂട്ടി എന്നുള്ള നടൻ ചില പരാജയങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേറ്റ ഒരു ചിത്രം കൂടിയാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ആ കുഞ്ഞച്ചൻ ആ സിനിമ വന്ന വഴി, ആ ഹിറ്റിലേക്കുള്ള വഴി ഒന്ന് പറയാമോ സാറിന്? തീർച്ചയായിട്ടും പറയാം. കാരണം ഇതാ ഇന്നു മുതൽ അത്യാവശ്യം കൊമേഴ്ഷ്യലായിട്ട് ഓടിയ പടമാണ്. അടുത്ത ഒരു നാൾ ഇന്നൊരു നാൾ എന്ന് പറഞ്ഞ് നസീർ സാറിനെ ഹീറോ ആയിട്ട് എടുക്കാൻ പറ്റിയൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ഗുണം വെച്ചാൽ നസീർ സാറ് തൊട്ട് ബൈജുവിനെ വരെ എനിക്ക് നായകനായിട്ട് വെച്ച് പടം ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. വലിയ വലിയ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, വലിയ വലിയ ബാനേഴ്സ്, വലിയ വലിയ ടെക്നീഷ്യൻസ്, വലിയ ക്യാമറമാൻ, വലിയ എഡിറ്റേഴ്സ്, വലിയ മേക്കപ്പ് മാൻ, വലിയ കോസ്റ്റ്യൂമേഴ്സ്, വലിയ ആർട്ട് ഡയറക്ടർ, ഇവരൊക്കെ വെച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതൊരു ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കുന്നു. കാരണം പല ആൾക്കാർക്കും, എൻ്റെ കൂടെയുള്ള ആൾക്കാർക്കോ എൻ്റെ മുമ്പിലുള്ള ആൾക്കാർക്കോ എൻ്റെ പിമ്പിലുള്ള ആൾക്കാർക്കോ ഇത്ര ഏതാണ്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതൊരു വലിയ വലിയൊരു ഭാഗ്യം തന്നെയാണത്. ഒരു നാൾ ഇന്നോടെ നസീർ സാറിനെ വെച്ച് ചെയ്യാൻ പറ്റി. അതിൻ്റെ അടുത്ത പടം എന്ന് പറഞ്ഞാൽ പൊന്നുകുടത്തിന് പൊട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് കോമഡി, ശ്രീനിവാസൻ്റെ സ്ക്രിപ്റ്റ്, ശ്രീനേട്ടൻ്റെ സ്ക്രിപ്റ്റും ജഗദീഷിൻ്റെ കഥയുമായിരുന്നു. അത് ഓൾമോസ്റ്റ് എല്ലാ കോമഡി ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് 15 ദിവസവും കൊണ്ട് തീർത്ത പടമാണ് അരോമയുടെ. അത് നന്നായിട്ട് പോയി. അതിനുശേഷം ശംഖുത എന്ന് പറഞ്ഞു മമ്മൂട്ടി, രതീഷ്, സുരേഷ് ഗോപി, അതും കുഴപ്പമില്ലാതെ പോയി. പിന്നെ ഇവർ എനിക്ക് നല്ലൊരു ഗ്യാപ്പ് വന്നു. അപ്പോഴാണ് മമ്മൂക്കയുടെ ഒരിക്കലും ഒരു ഫോൺ വന്നത്, എന്താണ് പരിപാടി അടുത്തത്? ഞാൻ ഇങ്ങനെ കഥയൊക്കെ ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കണം, എന്തായി കഥ? ഞാൻ ഒന്നും ആയിട്ടില്ല. അവിടെ രൂപാണത്തൊന്നും നിന്നാൽ കഥ നടക്കില്ല, നാളെ മറ്റന്നാൾ ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ എന്ന് വെച്ചാൽ പറഞ്ഞു വരാമല്ലോ. അങ്ങനെയാണ് തിങ്കളാഴ്ച ഒന്ന് വന്നോ, ഞാൻ വണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വിട്ട് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ വണ്ടി തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ വിട്ട് തന്നെ. അവിടെ നേരെ വണ്ടി പോയത് മമ്മൂക്കയുടെ വീട്ടിലാണ്. മമ്മൂക്ക ഒന്നും പറഞ്ഞില്ല, ആ വാ എന്ന് പറഞ്ഞു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, വാ എനിക്ക് ഷൂട്ടുണ്ടെന്ന് എന്നെ വണ്ടി കയറ്റി കൊണ്ടുപോയി. അപ്പോഴൊന്നും ഒന്നും സംസാരിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഊണായപ്പോൾ വാ വാ ഊണ് കഴിക്കാമെന്ന് ഞങ്ങൾ ഊണ് കഴിച്ചു. വൈകുന്നേരം ഒരു 5-5.5 മണിയായപ്പോൾ പറഞ്ഞു ഞാൻ ഇന്ന് 5-5.5 ഷൂട്ടുള്ളൂ. ഞാൻ പ്രത്യേകം പറഞ്ഞത് വാ നമുക്കൊരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞു. എന്നെ നേരെ കൊണ്ടുപോകണത് പുള്ളിയുടെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി. ചായ കുടിച്ചിട്ട് പറഞ്ഞു നേരെ പോകാമെന്ന് പറഞ്ഞു ഡെന്നിസ് ജോസഫിൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഡെന്നിസ് ജോസഫിൻ്റെ ഡെന്നിസിനെ പറഞ്ഞു ഇതുപോലെ ബാബു അറിയാമല്ലോ എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. അദ്ദേഹം കത്തിയിരിക്കുന്ന സമയം നന്നായിരിക്കുന്നു. ഡെന്നിസ് ജോസഫ് കത്തിയിരിക്കുന്ന അതീത സമയമില്ല. ഡെന്നിസ് ജോസഫ് ബാബു എൻ്റെ സ്വന്തമാണ്, എൻ്റെ സഹോദര തുല്യനാണ്, അതുകൊണ്ട് ബാബുവിനൊരു സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞു. പറഞ്ഞാൽ ഡെന്നിസിന് അതിന് മുമ്പ് എനിക്ക് പരിചയമുണ്ട്, ഭയങ്കര അടുപ്പമില്ല. ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ പറഞ്ഞ ആ ബാബു കൂടി ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് മമ്മൂക്കയെ വിളിച്ചുകൊണ്ട് ഡെന്നിസ് ജോസഫ് അകത്തേക്ക് പോകണം. മുറിക്കകത്തേക്ക് പോകണം. അകത്തേക്ക് പോയിട്ട് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ് പുറത്ത് വരണം. പുറത്ത് വന്നിട്ട് പറഞ്ഞാൽ എൻ്റെ സംസാരിച്ച് ബാബു ഡെന്നിസായിട്ട് സംസാരിക്കും, ബാബു എന്നെ കണ്ടിട്ടേ പോകാമെന്ന് മമ്മൂക്ക പറയണം. ഞാൻ വണ്ടി വിട്ട് തരാം. അപ്പോൾ ഡെന്നിസ് പറഞ്ഞു വേണ്ട എൻ്റെ വണ്ടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ അടുത്തടുത്താണ് വീട് ഏതാണ്ട്. മമ്മൂക്ക അങ്ങ് പോയി. അവരുടെ ഡെന്നിസ് പറഞ്ഞു ഒന്നുമില്ല, ഞാൻ മമ്മൂക്കയുടെയൊക്കെ ചോദിക്കുകയാണ്, കാരണം എനിക്കൊരു 12-14 പടം ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, സ്ക്രിപ്റ്റ് എഴുതാൻ. മമ്മൂക്ക തന്നെ പറഞ്ഞു വെച്ചാൽ 8-10 ഡയറക്ടർമാരുടെ പടവും കാര്യങ്ങളും വേറെയും കിടപ്പുണ്ട്. അപ്പോൾ 10 ഈ 12 22 പടമായി. ഞാൻ മമ്മൂക്കയുടെ ചോദിക്കുകയായിരുന്നു ഈ പടം ഇപ്പോൾ ബാബുവിന് വേണ്ടി ഒരു പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്ത് നടക്കാനാണോ അതോ ഇങ്ങനെ ഈ ലിസ്റ്റിൽ പെടുത്താനായിട്ടാണോ എന്ന് ഞാൻ മമ്മൂക്കയുടെ ചോദിച്ചു. മമ്മൂക്ക പറഞ്ഞു വളരെ സിൻസിയറായിട്ട് പറയണം, എത്രയും പെട്ടെന്ന് ബാബുവിന് ഒരു സ്ക്രിപ്റ്റ് എഴുതിയാൽ അത്രയും പെട്ടെന്ന് ആ പടം നടക്കും. അതുകൊണ്ട് എല്ലാ പടവും മാറ്റി വെച്ച് എത്രയും പെട്ടെന്ന് ബാബുവിനൊരു സ്ക്രിപ്റ്റ് എഴുതണം, ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എൻ്റെ പറഞ്ഞു ഡെന്നിസ് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് വിശ്വാസമായി ഈ പടം നടക്കുന്നുള്ളത് വിശ്വാസമായി. അതാണ് ഞാൻ അകത്ത് വീട്ട് പോയി സംസാരിച്ചത്. എൻ്റെ പറഞ്ഞു ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞിട്ട് നേരെ ബാബു ഇവിടെ വന്നു. ഇവിടെ താമസിക്കാം, പിന്നെ അവിടെ ഡെന്നിസ് മാത്രമേ ഉള്ളൂ, ഡെന്നിസ് കൊണ്ട് 2 അസിസ്റ്റൻസും ഉള്ളൂ. അവർ ഇവിടെ താമസിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് സബ്ജക്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. എൻ്റെ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് സബ്ജക്റ്റും കാരണമൊന്നുമില്ല. ശരി എന്ന് പറഞ്ഞാൽ ഒരു 10 ദിവസം കഴിഞ്ഞ് ഞാൻ വന്നു. വന്നപ്പോൾ അന്ന് ശിബു ചക്രവർത്തിയുണ്ട്, വേണുബി നായർ ഞാൻ ഒരു പ്രഗത്ഭനായ അസോസിയറ്റ് ഡയറക്ടറുണ്ട്. ഞങ്ങൾ ഇതിങ്ങനെ ഇരുന്നു. ഡെന്നിസ് 1-2 ത്രെഡുകൾ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഡെന്നിസ് വന്ന് ഇപ്പോൾ ഇത് ചെയ്യണം, ഇത് ഭയങ്കര കോസ്റ്റ്ലിയാണ്, നമുക്കൊരു കൈക്കിറങ്ങുന്ന എന്നാൽ മമ്മൂക്കയ്ക്ക് പ്രയോജനമുള്ളൊരു സാധനം ചെയ്യാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എനിക്കൊരു നോവൽ എടുത്തു തരികയാണ്, മുട്ടത്ത് വർക്കയുടെ വേലി എന്ന് പറയുന്നത്. ഞാനത് വായിച്ചു. വായിച്ചിട്ട് എല്ലാം ചോദിച്ചു എങ്ങനെയുണ്ട് ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു. ഞാൻ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒരു സംഭവം. അപ്പോൾ പുള്ളി പറഞ്ഞു ഒന്നും വേണ്ട, ഇത് ത്രെഡ് ഇഷ്ടപ്പെട്ടു, ഞാൻ ത്രെഡ് ഇഷ്ടപ്പെട്ടു, എന്താണ് ഇതിൻ്റെ അഭിപ്രായം? അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനകത്ത് അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. കാരണം എൻ്റെ 4 പടവും 3 പടവും ഇതിനു മുമ്പ് ചെയ്ത 4 പടവും ആവറേജാണ്. നിങ്ങളാണ് ഹിറ്റ് നീക്കുന്ന ഒരു റൈറ്ററുമാണ്. അപ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്ത് പറയുക ഇത് നല്ലതാണോ. ഈ പടം മോശമായാൽ ഇനി ഞാൻ ഫീൽഡിൽ ഉണ്ടാവില്ല. അതും കൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം എനിക്ക് വേണ്ടിയിട്ട് ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഇല്ല ഇത് വർക്കൗട്ടാവും. അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്താണ് കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാരക്ടർ. ഞാനും ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്തു, ഡിസ്കഷൻ ഇരുന്നു, എല്ലാ കാര്യങ്ങളും ഇനി A to Z ഞാൻ അദ്ദേഹത്തിനോട് ഉണ്ടായിരുന്നു. അദ്ദേഹം ചില കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തു. അതിന് ഒത്തിരി ക്രിസ്ത്യാനിറ്റി, അതിനെപ്പറ്റി ഒത്തിരി ഈ പറഞ്ഞ എന്താ പ്രാർത്ഥിക്കുന്നത്, കാര്യങ്ങൾ, പള്ളി പോകുന്നത്, ഇതൊന്നും എനിക്ക് അങ്ങനെ വലിയ പിടിയുള്ള അതിൻ്റെ ഡയലോഗ് മോഡുലേഷൻ ഇതെല്ലാം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതിങ്ങനെയാണ്, ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെയാണ്, പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഇങ്ങനെയാണ്,
പിന്നെ കുരിശ് വരയ്ക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഡിസ്കഷൻ. ആ ഡിസ്കഷനും സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കം അതനുസരിച്ച് ഞാൻ എന്നെ തന്നെ ഈ സബ്ജക്റ്റ് തന്നെ ഈ ക്യാരക്ടേഴ്സ് തന്നെ എന്നിലേക്ക് ഫീഡ് ചെയ്യാറ്. ഇവിടെ നിന്ന് ഈ സ്ക്രിപ്റ്റ് ഫുൾ എഴുതി കഴിഞ്ഞു, എന്നെ പ്രൊഡ്യൂസർ ആയിട്ടില്ലായിരുന്നു. അതിനുശേഷം ഞാൻ മണിസാറിനെ അപ്രോച്ച് ചെയ്തു, മണിസാർ ചെയ്യാമെന്ന് പറഞ്ഞു. മമ്മൂക്ക പറഞ്ഞു എനിക്ക് ഫുൾ ഡേറ്റ് മമ്മൂക്ക എന്നെ തന്നു. മമ്മൂക്ക സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എന്നിട്ട് ഏറ്റവും രസം ഞാൻ മമ്മൂക്ക അല്ല സ്ക്രിപ്റ്റ് വായിച്ചത്, ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് നേരെ ചെല്ലുമ്പോഴത്തേക്കും മമ്മൂക്കയുടെ അന്ന് ഈ മൊബൈൽ സൗകര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ എടുത്ത് ചെല്ലുമ്പോഴത്തേക്കും മമ്മൂക്കയുടെ പിന്നെ വൈഫ്, ഞാൻ ബാബി എന്നാണ് വിളിക്കുന്നത്, മമ്മൂക്കയുടെ വൈഫ് അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഈ സ്ക്രിപ്റ്റ് ഒന്ന് കൊടുക്കണം, അയ്യോ ഇന്നിപ്പോൾ രാവിലെ ബോംബെക്ക് പോയേ ഉള്ളൂ, ഇനി ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ, സുരേഷ് സ്ക്രിപ്റ്റ് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ വിളിച്ച് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ സ്ക്രിപ്റ്റ് അവരെ ഏൽപ്പിച്ചു. ഇത് കഴിഞ്ഞൊരു നാലാമത്തെ ദിവസം എനിക്ക് ബാബിയുടെ, അതായത് മമ്മൂക്കയുടെ വൈഫിൻ്റെ ഫോൺ വരികയാണ്. മനോഹരമായ സ്ക്രിപ്റ്റ്, എന്തൊരു സ്ക്രിപ്റ്റാണിത്, എന്ത് രസമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫുൾ തീർത്തിട്ട് ഓ ഭയങ്കരമായിട്ട് ഇത് ഇച്ചാക്കാം, ഡെഫിനറ്റായിട്ട് ഇത് ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ ശരി ബാബു എന്ന് പറഞ്ഞ് പറയുകയും ചെയ്തു. ഒരു ഒരു കുറഞ്ഞ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ മമ്മൂക്കയുടെ ഫോൺ വന്നു, നന്നായിരിക്കണം ബാബു നമുക്ക് ഫോളോ അപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ കോട്ടയം കുഞ്ഞിൻ്റെ ഉത്ഭവം ഉണ്ടായത്. അതൊരു താരത്തിൻ്റെ ഒരു സഹധർമ്മിണിയാണ് ഫസ്റ്റ് സാങ്ഷൻ. തീർച്ചയായും അവരത് വായിച്ചിട്ട് അവർ, ഞാൻ എപ്പോഴും എല്ലാ ഇന്റർവ്യൂവിലും മടക്കാതെ പറഞ്ഞു, ഞാൻ മമ്മൂക്കടക്കൻ പറഞ്ഞു, മമ്മൂക്കടക്കൻ പറഞ്ഞൊരു കാര്യം അവരാണ് ഫസ്റ്റ് ഇത് വായിച്ചിട്ട് കൊള്ളാമെന്ന് പറഞ്ഞു. കാരണം ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം മമ്മൂക്ക പറഞ്ഞത് ഒരു പടത്തിൻ്റെ കാര്യത്തിനോ കഥയുടെ കാര്യത്തിനോ താരങ്ങളുടെ കാര്യത്തിനോ കഥ പോലും യഥാർത്ഥത്തിൽ ബാബി, അതായത് മമ്മൂക്ക വൈഫ് ചോദിക്കാറുമില്ല, അങ്ങനെ തിരക്കാറുമില്ല. ഇത് അവർ കറക്റ്റായിട്ട് തുടക്കം തൊട്ടേ ഇത് ഹിറ്റാകും എന്ന് ഇത്. അതുപോലെ തന്നെ ഈ പടം ഞങ്ങൾ വളരെ, മമ്മൂക്കയുടെ സഹകരണം ഭയങ്കരമായിരുന്നു. ഈ മമ്മൂക്ക ഭയങ്കര അഹങ്കാരിക, എന്നെ സംബന്ധിച്ചോളം പുള്ളി ഒരു എൻ്റെ ഒരു 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 ചേട്ടനെ പരിയാണ്, തിരിച്ച് അതുപോലെയാണ്. എൻ്റെ സെറ്റിലൊക്കെ ചോറ് വിളമ്പി കൊടുക്കും, തലചീവി കൊടുക്കും, മൈക്ക് കുത്തി കൊടുക്കും, മേക്കപ്പ് ചെയ്ത് കൊടുക്കും, കോസ്റ്റ്യൂം ഇട്ട് കൊടുക്കും, പുള്ളി ഡയലോഗ് പ്രോംപ്റ്റ് കൊടുക്കും, ഇതൊക്കെ എൻ്റെ സെറ്റിൽ ചെയ്യും. ഇടയ്ക്ക് ലൊക്കേഷനിൽ പുള്ളി തന്നെ നമുക്ക് വണ്ടി ആ ലൊക്കേഷൻ നോക്കാൻ പറഞ്ഞു, പുള്ളിയുടെ കാറിൽ തന്നെ പോകും. ഞാൻ മനസ്സിലായില്ല. അപ്പോൾ ഓരോരുത്തർ ഓരോ രീതി, നിങ്ങൾ നേരത്തെ ചോദിച്ചതുപോലെ ഓരോരുത്തർ ഓരോ രീതിയുണ്ട് അവരെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരും എൻ്റെ സെറ്റിൽ ഒരു താരങ്ങളും ഒരു ബുദ്ധിമുട്ടിക്ക് എന്നെ ബുദ്ധിമുട്ടിപ്പിച്ച ഒരു താരങ്ങളും ഇല്ല. മധുസാർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇരിക്കാനുള്ള യോഗ്യത പോലും ഇല്ല. അദ്ദേഹമൊക്കെ നമ്മുടെ സെറ്റിൽ ഒന്ന് പെരുമാറണം, കാണണം. ഒരു ഡയറക്ടർ കയറണം, മര്യാദ തരും, എല്ലാ കാര്യങ്ങളും നിൽക്കും, സഹകരണം ഭയങ്കര. നസീർ സാർ എന്തായിരുന്നു, ഒരു കുട്ടി കുട്ടികളെ നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യണം അതുപോലെ നിൽക്കും. അതുപോലെ മോഹൻലാൽ ഞാനായിട്ട് നല്ല സുഹൃത്താണ്. ഞങ്ങൾ ഫസ്റ്റ് പടം ചെയ്തു, പിന്നെ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തിരക്കിൻ്റെ ഇടയിലും പിന്നെ മമ്മൂക്കയുടെ പടങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും ഇതിനിടയ്ക്ക് ഞാൻ ബാബുവാനിനെ വെച്ചൊരു പടം ചെയ്തു, അത് ടോപ്പായി. ബാബു ഭയങ്കര സ്റ്റാറായി, ഉപ്പുകണ്ടം പ്രദേശ് കൂടിക്കാഴ്ചയിൽ തന്നെ ബാബുവിന് കൈയടി കിട്ടി. അപ്പോൾ അത് ടോപ്പ് സ്റ്റാറായി. അപ്പോൾ ഇങ്ങനെ ബാബുവായിട്ടുള്ള കോമ്പിനേഷൻ കുറേ പടങ്ങളായി. ഇങ്ങനെ വന്നപ്പോഴാണ് ലാലായിട്ട് യഥാർത്ഥത്തിൽ ഞാൻ യഥാർത്ഥ ഒരു ഗ്യാപ്പ് വീണത്.